ഇതാതാണ്ട് പശുവിനെ മേയിക്കുന്ന ആട്ടിടെ. ക്യാമ്പസ് കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അല്ല. ഞങ്ങൾ പുതിയൊരു ഷോപ്പ് തിരുവല്ലയിൽ ആരംഭിക്കുകയാണ്. കരിഷ്മ സിൽക്സ് എന്ന പേരിൽ ക്യാമ്പസ് കളക്ഷൻസിന്റെ ഒരു പുതിയ ഷോപ്പ് തിരുവല്ലയിൽ ഏപ്രിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അതിന്റെ പർച്ചേസ് ഞങ്ങളിപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആ ഷോറൂമിനൊപ്പം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഫ്രണ്ട്സും ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് ആ ഷോറൂം തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വളരെ ന്യായമായ വിലയിൽ നല്ല സെലക്ഷൻ തരണമെന്നുള്ളൊരു പ്രതീക്ഷയോടാണ് ഞങ്ങളിപ്പോൾ പർച്ചേസ് ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു മാസം കൊണ്ട് തന്നെ പർച്ചേസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതും ഞങ്ങളുടെ ഒരു ബാംഗ്ലൂർ ട്രിപ്പ്, ഒരു പർച്ചേസിന് വേണ്ടിയുള്ള ബാംഗ്ലൂർ ട്രിപ്പ്, സാരിയും മറ്റ് സാധനങ്ങളും ഒക്കെ എടുക്കാനുള്ളൊരു ബാംഗ്ലൂർ ട്രിപ്പാണ്. അപ്പം ഞങ്ങൾ നെയ്ത്ത് ഗ്രാമങ്ങൾ വഴിയൊക്കെയാണ് സാരി എടുക്കാൻ പോയത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ പോയത് ന്യൂ താറിലാണ്. ഇപ്പം അറിയാമല്ലോ, ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് മഹീന്ദ്ര ഇറക്കിയ ന്യൂ താറിനെ കുറിച്ചുള്ളതാണ്. അപ്പം ഞാനും നവംബർ ആദ്യം തന്നെ ഒരു താറ് വാങ്ങിയിരുന്നു. പക്ഷേ ഒത്തിരി പേര് ഫേസ്ബുക്കിൽ ഞാൻ ആ താറിനെ കുറിച്ചിട്ടപ്പോൾ ഒത്തിരി പേര് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചു. ഫാമിലിക്കാരായിട്ട് എടുക്കാൻ പറ്റുമോ, എങ്ങനെയുണ്ട് പെർഫോമൻസ്, എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേർക്ക് താറ് കിട്ടിയിട്ടുള്ളൂ. അതിലൊരാൾ ആയതുകൊണ്ടായിരിക്കും എന്നോട് ചോദിച്ചത്. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യത്തെ യാത്രയ്ക്ക് ഞങ്ങൾ താറാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങൾ വിചാരിച്ചു താറിൽ ഞങ്ങളൊരു ഒരു പർച്ചേസ് കം ഒരു എൻജോയ്മെൻറ്റ് ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനും വൈഫും കൂടെ ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ നേരെ അടൂരിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് എറണാകുളത്ത് സ്റ്റേ ചെയ്ത ശേഷം രാവിലെ ഞങ്ങൾ സേലത്തിനാണ്. ഫസ്റ്റ് ഞങ്ങൾക്ക് പോകേണ്ടത് സേലമായിരുന്നു. അപ്പം ഞങ്ങൾ പോയ വഴിക്ക് തന്നെ ഞങ്ങൾ നെല്ലിയാമ്പതി വഴിയാണ് ഞങ്ങൾ പോയത്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു കുറേ വിവരണങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പറയുകയാണ്. പിന്നെ ആദ്യമേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളൊരു സാധാ മൊബൈൽ മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഒരു ഒരു കാര്യമായിട്ടൊരു സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു എസ് എൽ ആർ ക്യാമറയോ ബൈനോക്കുലറോ ഒന്നും ഞങ്ങൾ എടുത്തിരുന്നില്ല. ഞങ്ങൾ വളരെ പ്രതീക്ഷയില്ലാതെ പോയതായതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റെബിലിറ്റിയോ ഒന്നും കാണില്ല. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം. ആ വീഡിയോ കാണുമ്പോഴുണ്ടാകുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി ഒരിക്കലും ഉണ്ടാവില്ല. ഒരു സാധാ നോർമൽ ഒരു മൊബൈൽ ഫോൺ, അതായത് സ്റ്റോറേജ് ഉള്ളൊരു മൊബൈൽ ഫോൺ ഞങ്ങളുടെ കയ്യിൽ ഒരെണ്ണമേ ഉള്ളായിരുന്നു. അത് വെച്ചെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ അതിലുണ്ടാകുന്ന കുറവുകൾ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ആദ്യമേ പറയുന്നു. ഞങ്ങളുടെ യാത്രയെക്കുറിച്ചുള്ള കുറേ അനുഭവങ്ങളും, അതായത് ഒരു സാധാ ഒരാൾ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന കുറേ അനുഭവങ്ങളും ഞങ്ങളുടെ പർച്ചേസിനെ കുറിച്ചുള്ള അനുഭവങ്ങളുമാണ് ഞങ്ങൾ ഇതിനകത്ത് പങ്കുവെക്കുന്നത്. പിന്നെ മെയിനായിട്ട് താർ എങ്ങനെ പെർഫോം ചെയ്തു, താറിന് എത്ര മൈലേജ് കിട്ടി, അല്ലെങ്കിൽ താർ എങ്ങനെയുണ്ട് ലോങ് ഡ്രൈവിന് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം. ഞാനങ്ങനെ വ്ളോഗൊന്നും ഞങ്ങളിതുവരെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ചുമ്മാ അതൊരു വ്ളോഗ് സ്റ്റൈലിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഒരു ഒരു പോരായ്മയായിട്ട് കണക്കാക്കാത്ത ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു യാത്രയിലാണ്. ഞങ്ങൾ 5 മാസമായി ഞങ്ങളുടെ താറെടുത്തിട്ട്, പക്ഷേ ഞങ്ങൾ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി അത്ര ഓടിക്കാൻ പറ്റിയില്ല. വെറും 5000 കിലോമീറ്ററാണ് ഇന്ന് ഞങ്ങൾ 5000 ഇന്നാണ് ആയത്. അത് ഞങ്ങൾ നെല്ലിയാമ്പതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ പുതിയ ഷോപ്പ് തിരുവല്ലയിൽ തുടങ്ങുന്നതിൻ്റെ പർച്ചേസിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പർച്ചേസിന് വേണ്ടി ബാംഗ്ലൂരിന് പോവുകയാണ്. പോകുന്ന വഴി ഞങ്ങൾക്ക് സേലം പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ വന്ന വഴി. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റേ ഞങ്ങൾ വിചാരിച്ചു നെല്ലിയാമ്പതിയിലാവാമെന്ന്. നെല്ലിയാമ്പതി ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ലായിരുന്നു. വളരെ മനോഹരം, അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. ശരിക്കും നമ്മൾ ഹൈറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് വളരെ ഭംഗിയുള്ള ഡാമും പോത്തിൻ്റെ ഡാമൊക്കെ ഞങ്ങൾ കണ്ടു. വരുന്ന വഴി ഞങ്ങൾ ഫുഡ് കഴിച്ചു. വളരെ മലനിരകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പർച്ചേസാണ് ഞങ്ങളുടെ മെയിൻ. അതിനിടയ്ക്ക് കിട്ടിയ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയ്ക്ക് സമയം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ താറുതാ കിടക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞങ്ങളുടെ താറുത അവിടെ കിടക്കുന്നു. 5000 കിലോമീറ്റർ ഇപ്പോഴാണ് അവൻ തികച്ചത്. 5 മാസമായുള്ളെങ്കിലും ഞങ്ങളുടെ മറ്റു വണ്ടികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾ താറിൽ കിലോമീറ്റർ ആയില്ലായിരുന്നു. അപ്പം ഇതാ ഞങ്ങളുടെ താറ് 5000 കിലോമീറ്റർ നെല്ലിയാമ്പതി മലനിരകളിൽ വെച്ചാണ് തികഞ്ഞിരിക്കുന്നത്. അവൻ നെല്ലിയാമ്പതി മലനിരകളിലേക്ക് കടന്ന് കയറി വന്നിരിക്കുകയാണ്. ഇതാ ഞങ്ങൾ നോക്കി, എന്ത് ഭംഗിയാണ് നിങ്ങൾ നോക്കിക്കുക. ആ ഡാമും, നമ്മൾ സാധാ ഒരു മൊബൈൽ വെച്ചാണ് എടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ ക്യാമറ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് ഒരു ബൈനോക്കുലറോ എസ് എൽ ആർ ക്യാമറയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ നോക്കി, എന്ത് ഭംഗിയാണ് നോക്കിക്കുക. സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞാനും ഇതുപോലെ എൻ്റെ വൈഫ് കണ്ടതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വൈഫിൻ്റെ കയ്യിലേക്ക് എൻ്റെ ക്യാമറ കൈമാറുകയാണ്. ഇനി എന്നെ എടുക്കും. അവളെ ഞാൻ എടുത്തു. ഇനി എന്നെ നിങ്ങളെ കാണിച്ചു തരും. നിങ്ങളെന്നെ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഇതാ എൻ്റെ ഫോട്ടോ തന്നെ അവൾ എടുക്കുകയാണ്. ഞാനിവിടെ നോക്കും. ഡാമിലേക്ക് ഡാമൊക്കെ എടുക്കും മക്കളെ, ഡാമൊക്കെ എടുക്ക. ബിജിമോളെ ഡാം, ഞാൻ ബിജിമോൾ എന്ന് വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവളെ കുഞ്ഞിലെ മുതൽ ബിജിമോൾ എന്നാണ് വിളിക്കുന്നത്. ചീവിടിൻ്റെയൊക്കെ സൗണ്ട് നിങ്ങളൊന്ന് കേട്ടെ കേട്ടോ. എൻ്റെ സൗണ്ട് നിർത്തുകയാണ്, ചീവിടിൻ്റെ സൗണ്ടാണേ.
ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് കാണുന്നത് നെല്ലിയാമ്പതിയിലെ ഒരു റിസോർട്ടിലാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം റൂം എടുത്തിരുന്നത്. അപ്പം ഞങ്ങളിന്നിപ്പോൾ രാവിലെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ആ റിസോർട്ടിൻ്റെ ബാൽക്കണിയാണ് ഇത് കാണുന്നത്. മൂന്നാമത്തെ നിലയിലുള്ള ഒരു റൂമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്താണ്. ബാൽക്കണി വ്യൂ വേണമെന്ന് പറഞ്ഞതിന് അവർ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ആ റൂം തന്നതാണ്. നമുക്കങ്ങ് ദൂരെ കാണാൻ പറ്റുന്നത് കേശവൻ പാറയാണ് ആ കാണുന്നത്. ഞാനത് സൂം ചെയ്യാം. അത് മഞ്ഞ് പൊങ്ങുന്നതാണ് അവിടെ കാണുന്നത്. മൊബൈലിൻ്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല. എന്നാലും മഞ്ഞ് പൊങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പം നിങ്ങൾ നോക്കിക്കുക, ഇവിടെയൊക്കെ കാണുന്ന ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഒന്ന് ഒന്ന് നോക്കി. മനോഹരമായ തേയിലത്തോട്ടം. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഞാൻ എടുക്കുന്നത്. അത് നല്ല തന്നെ ബിജുമോൾ അവിടെ നിന്നത് കാണുകയാണ്. ബിജുമോൾ അത് നോക്ക, അവിടെ നിന്നതിന് രാവിലെ മുതൽ അതിനെ നോക്കുകയാണ്. ബിജുമോൾ എങ്ങോട്ട് നോക്കിയേ, ഒരു ഹായ് പറഞ്ഞ പ്രേക്ഷകർക്കെല്ലാവരും ഹായ് ഉണ്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളത് കാണുന്നു. നമുക്ക് ഒരു ഒരു വളരെ മനോഹരമായ, പക്ഷേ തേയിലത്തോട്ടത്തിൽ അങ്ങനെ ജോലിക്കാരൊന്നും രാവിലെ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പുറത്ത് കുറച്ച് ദൂരം മാറി തേയില ഫാക്ടറി നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. ഒരു തേയില ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് താണ്ടാ കാണുന്നത്. ആ ഫാക്ടറിയുടെ ഒരു ചെറിയ ദൃശ്യമാണ് ഞാനിത് കാണിക്കുന്നത്. അതിന് താഴെ ഒരു ഒരു ഫാക്ടറി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു വേറെ എന്തിൻ്റെ ഒരു ഗോഡൗൺ പോലുള്ള ഒരു ഫാക്ടറിയാണ് കാണുന്നത്. അതിനുശേഷം ഇതാ വീണ്ടും ഞാനിതിപ്പം സൂം ചെയ്തിട്ടുണ്ട്. മേഘമൊക്കെ നമ്മുടെ തൊട്ടടുത്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ വേറെ ഞാനൊരു ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റുകൾ ഒത്തിരി ഇതുവഴി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നെല്ലിയാമ്പതി വഴി ആയിരിക്കും നമ്മുടെ ഫ്ലൈറ്റുകളുടെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൻ്റെ പാസേജ് ഉള്ളത്. കുറേ ഫ്ലൈറ്റുകൾ രാവിലെ പോകുന്നതിൻ്റെ സൗണ്ട് ഞാൻ കേട്ടിരുന്നു. അപ്പം വീണ്ടും അടുത്ത പോയിന്റിൽ നിന്നും നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടുത്തെ ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ആ ഒരു ഇത് കണ്ടോ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരു ബാൽക്കണിയുടെ വ്യൂ ആണിത്. ഒരു ബാൽക്കണിയിൽ ഇതാ ബിജുമോൾ അവിടെ നിൽക്കുന്നു. അതാണ്ട് ബിജുമോളെ, ആ നമ്മളിനി അടുത്തടുത്ത് നിർത്തുന്നു. പോകുന്ന വഴിയാണിത് കാണുന്നത്. നല്ല ഭംഗിയാണ്. സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഒരു ശരിക്കും നല്ല വൃക്ഷങ്ങളൊക്കെ ഒത്തിരി നിൽക്കുന്ന ചെറിയ ചെറിയ വൃക്ഷങ്ങൾ. കാപ്പിയാണ്, കാപ്പിത്തോട്ടമാണ് സൈഡ് ഫുള്ളായിട്ട് കാണുന്നത്. നമ്മുടെ താർ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാപ്പിത്തോട്ടം കാണാം. കാപ്പിത്തോട്ടത്തിൽ നനയ്ക്കുന്നതാണ് നമുക്ക് രസം. ഈ മലമുകളിലാണെങ്കിൽ പോലും മൊത്തം പൈപ്പ് കൊടുത്തിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ മോഡലില്ല, എനിക്ക് കറക്റ്റ് അതിൻ്റെ പേരറിയില്ല. ഇങ്ങനെ പൈപ്പിൽ നിന്ന് ഭയങ്കര ഫോഴ്സിൽ വെള്ളം കറങ്ങി ചീറ്റുന്ന ഒരു ഒരു ഇങ്ങനെ തെറിക്കുന്ന ഒരു ഇതിലാണ്. അപ്പൊ ആരും പ്രത്യേകിച്ച് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. നോക്കിയേ, വളരെ ഭംഗിയുള്ള, ശരിക്കും മഞ്ഞുണ്ട് മലനിരകളിൽ. നന്നായിട്ട് മഞ്ഞുണ്ട്. മഞ്ഞിൽ കൂടാണ് നമ്മൾ, മഞ്ഞിങ്ങനെ കാറ്റടിക്കുന്ന സമയത്ത് കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്ന നമുക്ക് കാണാം. വഴിയൊക്കെ വളരെ ഭംഗിയാണ്. നമ്മുടെ താറിങ്ങനെ പോകുന്നത് കണ്ടോ, ഞങ്ങളിങ്ങനെ പോവുകയാണ്. താറിങ്ങനെ പോകുന്നത് കണ്ടോ, ഞങ്ങളിങ്ങനെ കടന്ന് കയറി പോവുകയാണ്. ഇനി ഫാമിലിയായിട്ട് എന്തായാലും ഞങ്ങളൊരു ട്രിപ്പായിട്ട് വരും. ഇതിപ്പോൾ നമ്മുടെ പർച്ചേസ് ട്രിപ്പിനിടയ്ക്ക് കിട്ടിയ ഒരു ഗ്യാപ്പിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ ഒരു എന്താ പറയുക, മലകൾക്കടലിൽ തന്നെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് കിട്ടുന്നത്. നമ്മളിനി അങ്ങോട്ട് നടന്ന് പോകണം, അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. വാഹനം നമ്മുടെ അങ്ങോട്ട് കയറ്റിവിടത്തില്ല, ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ആ തേയില നുള്ളുന്നവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും കോടമഞ്ഞ് നമുക്ക് കാണാവുന്നതാണ്. കോടമഞ്ഞ്, ശരിക്കും കോടമഞ്ഞ് കയറി വരുന്നത് കാണാം. തേയിലയുമായിട്ട് തന്നെ നമ്മുടെ ഒരു ചേച്ചി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ചേച്ചി, എന്നും രാവിലെ ഇറങ്ങുമോ? ബിജുമോൾ ഇതാ നടന്ന് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മുന്നിൽ കുറച്ച് പേരെ ഉള്ളൂ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ശിവരാത്രി ആയിട്ട് പോലും വലുതായിട്ട് തിരക്കൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കോടമഞ്ഞ് ഇങ്ങനെ മഞ്ഞടിച്ചു വരുന്നത് നമുക്ക് കാണാം. കണ്ടു നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. നമ്മുടെ കേരളത്തിൽ ഇത്രയൊക്കെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിട്ട് എത്ര പേര് നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയാൽ, നെല്ലിയാമ്പതിയൊക്കെ വളരെ കുറച്ച് പേര് മാത്രമേ നെല്ലിയാമ്പതി പോയിട്ടുള്ളൂ. ബിജുമോൾ തണുത്ത് മരവിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ബിജുമോളെ മുഖത്ത് ഒരു തണുപ്പിൻ്റെ ഫീലിംഗ് ഉണ്ട്. മാസ്ക് ഒന്നും വെച്ചിട്ടില്ല ഇവിടെ. നോക്ക, മഞ്ഞടിക്കുന്നുണ്ട്. മഞ്ഞിങ്ങനെ പുകപടലമായിട്ട് മഞ്ഞിങ്ങനെ അടിച്ചു വരുന്നുണ്ടോ? കോടമഞ്ഞിങ്ങനെ അടിച്ചു വരുന്നുണ്ടോ? കണ്ടോ, കോടമഞ്ഞിങ്ങനെ അടിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇവിടെയൊക്കെ നോ സ്മോക്കിംഗ് സോണാണ്. അങ്ങനെ ഞങ്ങളുടെ കരിഷ്മ സിൽക്സിൻ്റെ പർച്ചേസിനിടയ്ക്ക് കിട്ടിയ ഒരു ദിവസം, പർച്ചേസിനിടയ്ക്ക് കിട്ടിയ ഒരു ദിവസം എന്നല്ല, പോകുന്ന യാത്രയിൽ, സേലത്തേക്ക് പോകുന്ന യാത്രയിൽ കിട്ടിയ ആ ഒരു ദിവസം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കണം. അതുമാത്രമല്ല, ഞങ്ങളുടെ താറെടുത്തിട്ട് ഞങ്ങളങ്ങനെ ഒരു ഹൈ റേഞ്ച് ട്രിപ്പൊന്നും പോയില്ലായിരുന്നു. താറിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നും കൂടെ ഞങ്ങൾ അറിയാൻ വേണ്ടിയാണ് നെല്ലിയാമ്പതി തന്നെ ഞങ്ങൾ വന്നത്. ശരിക്കും കംഫർട്ടാണ്. വൈഫിനാണെങ്കിൽ അങ്ങനെ എല്ലാ വണ്ടിയൊന്നും അത്ര കംഫർട്ട് ആവുന്നതല്ല, പക്ഷേ ഈ വണ്ടി നല്ല കംഫർട്ടായിട്ടാണ് അവൾ പറഞ്ഞത്. നല്ല ഒരു യാത്രാ അനുഭവം ഞങ്ങൾക്ക് തരുന്നുണ്ട്. വളരെ നമുക്ക് കയറിക്കോ കയറിക്കോ എന്നുള്ളൊരു ഫീലാണ് താറ് നമുക്ക് തരുന്നത്. താറിന് യാതൊരു മടിയും കൂടാതെ എവിടെ വേണേലും കയറും, ഞാൻ കയറിക്കോളാം, നിങ്ങൾ എന്നെ വിട്ടേച്ചാൽ മാത്രം മതി എന്നുള്ളൊരു ഒരു ഇതാണ് തരുന്നത്. അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അപകട മേഖല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞാൻ പിന്നെ ഞങ്ങൾ മമ്മിയാണ് എന്നെ എവിടെ പോയാലും ഞങ്ങളുടെ മമ്മി ഞങ്ങളുടെ കൂടെ കാണും. ഞങ്ങളെ മമ്മി എങ്ങോട്ടും ഞങ്ങളെ അടിപ്പിക്കത്തില്ല. പക്ഷേ ഞാനും എടുക്കാറില്ല. നമ്മളൊരു സെക്കൻഡത്തേക്ക് കാണിക്കുന്ന ചിലപ്പോൾ ഒരു അതിസാഹസികത നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളെ വരുത്തും നമ്മൾ പലരുടെയും കാണാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ റിസ്ക് എടുത്ത് ഒരിക്കലും ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ പോകാറില്ല. പിന്നെ ദൈവം വരുത്തുന്ന പോലെ വരട്ടെ, അത്രയേ ഉള്ളൂ. വ്യൂ പോയിൻ്റ് പക്ഷേ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് മഞ്ഞ് കയറി കിടക്കുകയാണ്. നമുക്കിവിടെ കണ്ടോ കുറച്ച് കുരങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. കുരങ്ങളിങ്ങനെ എന്താ പറയുക, അവരും തണുപ്പായതുകൊണ്ട് കുരങ്ങളിങ്ങനെ എന്താ പറയുക, ഒന്നിച്ച് കൂട്ടം കൂടിയിരുന്ന് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ കുരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഒരു കൂട്ടം കുരങ്ങളുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കണ്ടോ വളരെ ഭംഗിയുള്ള തമിഴ്നാടാണ് നമുക്ക് കാണുന്നത്. പക്ഷേ തമിഴ്നാട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഫുള്ളായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. നമ്മളൊരു നല്ല സമയത്ത് ഇന്നിപ്പം ഒരു മഞ്ഞിൻ്റെ ഒരിതാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ബിജുമോളിവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മാറി നിന്ന് ബിജുമോൾ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര മഞ്ഞായതുകൊണ്ട്. നമുക്ക് ഊഹിക്കാം ആ കാണുന്ന തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ പല പ്രദേശങ്ങളാണ് ആ കാണുന്നത്. പക്ഷേ ഒന്നും ക്ലിയർ ആവുന്നില്ല. കോടമഞ്ഞ് ശരിക്കും ഉണ്ട്. കോട ഇങ്ങനെ വീശി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും കോടമഞ്ഞ് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വേലി കെട്ടി നിർത്തിയിരിക്കുകയാണ്. നേരത്തെ ഇവിടെ വേലിയും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വേലി കെട്ടി സേഫ്റ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് വേലി കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ രണ്ട് സൈഡിലും വേലി കെട്ടി വനത്തിലോട്ട് നമ്മളെ കയറ്റത്തില്ല. അങ്ങനെ ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയറാണത്. ഇതെല്ലാം ഇങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ജസ്റ്റ് കണ്ടു ഒന്നും ഇനി നിന്നിട്ട് കാര്യമില്ല. മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിലേ ഈ കോട മാറുകയുള്ളൂ. ഹായ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതി വിടാൻ പോവുകയാണ്. നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൽ ഞങ്ങൾ വിടുകയാണ്. ഞങ്ങളിവിടെ മഞ്ഞായിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കവർ ചെയ്യുകയാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ഒന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. മലയാളികളായ നമ്മൾ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മളുടെ അടുത്തുള്ളപ്പോഴും നമ്മളിതൊന്നും കാണാതെ നമ്മൾ മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ തേടി പോവുകയാണ്. നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ബൈ ബൈ. ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞൊരു ഫാം ഹൗസ് ആണുള്ളത്. അവിടോട്ട് ഞങ്ങൾ പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ഭംഗിയാണ്. മഞ്ഞിങ്ങനെ മലയിൽ നിന്ന് വരുന്നുണ്ടോ. മഞ്ഞ് നല്ല ഹൈറ്റുണ്ട്. നല്ല ഹൈറ്റിലാണിത് പോകുന്നത്. നല്ല ഹൈറ്റുണ്ട്. നോക്കിക്കോ, ഇങ്ങനെ നല്ല ഭംഗിയുള്ള ആ ഒരു സ്ഥലമാണ് ഇത് കാണുന്നത്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണല്ലോ. പിന്നെ താറിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. താറിൻ്റെ ഹാട്ടോ ഓട്ടോമാറ്റിക് ബ്ലാക്കാണ് ഞാനെടുത്തത്. ഏറ്റവും കൂടുതൽ ഏറ്റവും ടോപ്പായിട്ടുള്ള മോഡലാണത്. ഹാട്ടോപ്പ് ആയപ്പോഴത്തേക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ജീപ്പെന്ന് പറയുമ്പോൾ നമുക്കൊന്നും അതിനകത്ത് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ജീപ്പെന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും ഒരു മനസ്സിലൊരു സേഫ്റ്റി ആയിട്ടല്ല. അല്ലാതെ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഞങ്ങൾ അതിനകത്ത് ലോഡ് ചെയ്ത് നമുക്ക് വെക്കാം, ലോക്ക് ചെയ്യാൻ പറ്റും, സേഫാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് ആ ഒരു അത്ര മഹീന്ദ്രയിൽ നിന്ന് ഇത്ര നല്ലൊരു വാഹനം കിട്ടുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. മഹീന്ദ്രക്കാർ ഇത്രയും നല്ലൊരു ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ഇറക്കിയതിനകത്ത് ഒത്തിരി മഹീന്ദ്രയോട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും മേളിലോട്ട് തേക്കാണ് കാണുന്നത്. താഴേക്ക് ഇങ്ങനെ നോക്കിക്കാം. താഴേക്ക് ഇങ്ങനെ ഭയങ്കര ഭംഗിയുള്ള മലനിരകൾ. നമ്മളെടുത്തോ ഇങ്ങനെ ഞങ്ങളുടെ താറിലെ ദൈവം സഹായിച്ച് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താറിലാണ്ട് ഇങ്ങനെ താറുണ്ടോ 5097 കിലോമീറ്ററാണ് ആയിരിക്കുന്നത്. അത് കാരണം വെച്ചാൽ ഇന്നലെ ഞങ്ങളിവിടെ നെല്ലിയാമ്പതി രാത്രിയിൽ എത്തിയിട്ട് രാത്രി ഞങ്ങൾ കുറേ ചുമ്മാത് വിടുത്ത റോഡുകളിലെല്ലാം കുറേ ട്രിപ്പുകൾ അങ്ങോട്ട് ഇങ്ങോട്ടും കറങ്ങി. അങ്ങനെയാണ് ഇത്രയും കിലോമീറ്റർ. അല്ലെങ്കിൽ 5000 നെല്ലിയാമ്പതി വെച്ചാണ് ഞങ്ങൾക്ക് 5000. താറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫാമിലി
കാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കി ഇരിക്കുന്നവർക്ക് അത്ര റോഡ് നല്ലതല്ലെങ്കിൽ ഒരു എസ് യു വി ആണല്ലോ. നമുക്കറിയാമല്ലോ ഓഫ് റോഡിലും ഓൺ റോഡിലും ഒരുപോലെ പോകാവുന്ന രീതിയിലാണ് മഹീന്ദ്ര താറ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് നല്ല സസ്പെൻഷനാണ്. അപ്പം എന്തായാലും ഓഫ് റോഡിൽ പോകേണ്ട ഒരു സസ്പെൻഷനാകുമ്പം കുറച്ച് ഹെവി ആക്കിയെങ്കിൽ മാത്രമേ ഓഫ് റോഡിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്ക് സൈഡ് കുറച്ച് ഒരു ഷേക്കിംഗ് കുറച്ചൊക്കെ നമുക്കുണ്ടാവും. അതിപ്പോൾ ഇതൊന്നല്ല, ഏത് എസ് യു വി ആണെങ്കിലും ബാക്ക് സൈഡൊക്കെ ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ചൊരു ഒലച്ചിൽ ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് പ്രായമുള്ള ഏജ്ഡ് ആയിട്ടുള്ള ലേഡീസിനെ കൊണ്ടൊക്കെ ബാക്കിലിരുന്നിട്ട് മഹീന്ദ്ര താറിൽ പോവുക എന്ന് പറയുന്നത് അത്ര സേഫ് ആയിരിക്കത്തില്ല. അത് പ്രത്യേകം നമ്മൾ ഓർക്കുക. നോർമലായിട്ട് നമുക്ക് ഫ്രണ്ട് സീറ്റ് ഭയങ്കര കംഫർട്ടാണ്, നല്ല റൈഡിങ് കംഫർട്ടാണ്, നല്ല സ്പേസ് ഉണ്ട്. ബാക്കിൽ അത്ര ഒരു ബാക്കിലിരിക്കാം ഒരു മൂന്ന് പേർക്ക് വേണമെങ്കിൽ. നമ്മൾ ഫോർ സീറ്റർ ആണെങ്കിൽ പോലും നമുക്കൊരു മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ അത്ര അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളുക. ഒരു കാറ് മാത്രമുള്ള ഒരു ഫാമിലിയായിട്ട് എപ്പോഴും പോകേണ്ടവരാണെങ്കിൽ താറ് ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും. യാത്ര ബാക്കിലൊക്കെ ഇത്തിരി ഷേക്കൊക്കെ ഉണ്ടാക്കും. അത് പ്രത്യേകം നമ്മൾ ഓർത്തുകൊള്ളുക. അല്ലാതെ നല്ല മൈലേജ് നമുക്ക് തരുന്നുണ്ട്, നല്ല പെർഫോമൻസ് ആണ്. സ്റ്റിയറിങ്ങൊക്കെ ആണെങ്കിൽ വളരെ വളരെ കൃത്യതയുള്ള സ്റ്റിയറിംഗ് ആണ്, വളരെ സ്മൂത്താണ്. നമുക്കൊരു ചെറിയ കാറ് കൊണ്ട് നടക്കുന്ന പോലെ തന്നെ ഈ താറ് കൊണ്ട് നടക്കാൻ പറ്റും. വളരെ ഫ്രീ മൈൻഡിൽ നമുക്ക് ഓടിക്കാം. പിന്നെ ലെങ്ത് കുറവായതുകൊണ്ട് നമുക്ക് എന്താ പറയണ്ടേ, ഒരു ചെറിയ സ്പേസിൽ പോലും നമുക്കത് ഒരു ഓവർടേക്കിംഗ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ പോലും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്നു. പിന്നെ അങ്ങനെ കുറേ മേന്മകൾ താറിനുണ്ട്, പോരായ്മകളും ഉണ്ട്. പോരായ്മകളില്ലെന്നല്ല നമ്മൾ പറയുന്നത്, ഒരു ഫാമിലി ഒരു ഓഫ് റോഡ് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഒരു ഫാമിലി വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളൊരു വിട്ടുവീഴ്ച, ഓഫ് റോഡ് വെഹിക്കിളൂടെ ആണെന്നുള്ള രീതിയിൽ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് എപ്പോഴും നമുക്കും അറിയാമല്ലോ, നമ്മളൊരു ഓട്ടോറിക്ഷ വിളിക്കുന്നതും ഒരു കാറ് വിളിക്കുന്നതും തമ്മിൽ നമുക്ക് വ്യത്യാസമുണ്ട്. ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ടും ഒരു കാറിൽ പോകുന്ന കംഫർട്ടും വ്യത്യാസമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇത്, ഒരു ഓഫ് റോഡ് വെഹിക്കിളാണെന്നുള്ളത് നമ്മൾ അറിയുക. താറിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനെടുത്തപ്പോൾ ഏറ്റവും ടോപ്പ് മോഡലിന് 1,660,000 രൂപയോളമായിരുന്നു ആയത്. ഇപ്പം അത് 1,700,000 മാറിയിട്ടുണ്ട്, വില കൂടിയിട്ടുണ്ട്. പിന്നെ 8 മാസത്തോളം ബ്ലാക്ക് ഹാർട്ട് ടോപ്പ് ഓട്ടോമാറ്റിക്കിന് ബുക്കിംഗ് ഉണ്ട്. പല മോഡൽസിനും നല്ല രീതിയിൽ ബുക്കിംഗ് ഉണ്ട്. നല്ല ഡിമാൻഡ് ഓൾ ഇന്ത്യ ലെവലിൽ താറിനുണ്ട്. നമ്മൾ മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ പോയാൽ പോലും താറിന് നല്ല ഡിമാൻഡുണ്ട്, നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, ഒരു അടിപൊളി വെഹിക്കിൾ ഈ പ്രൈസിങ്ങിൽ കിട്ടുന്ന ഒരു സാധാ ഒരു സെഡാൻ കാർ, ഒരു അത്യാവശ്യം ഒരു സെഡാൻ കാർ അല്ലെങ്കിൽ ഒരു സാധാ ഒരു ചെറിയ എസ് യു വിയുടെ വിലയ്ക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഓഫ് റോഡ് വെഹിക്കിൾ, ഓഫ് റോഡ് കം റോഡ് വെഹിക്കിൾ, ഹൈവേ വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ശരിക്കും ഈ ഒരു പ്രൈസിങ് പലരും ചോദിച്ചു, പഴയ ജീപ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പലരും ചോദിച്ചു ഇപ്പോൾ ഇത്രയും വില കൂടിയല്ലോ, അതെന്താ ഇത്രയും വില കൂടിയത്. ഇപ്പം വില കൂടിയെന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് പഴയ താറുമായിട്ടല്ല. ഇപ്പം നമ്മുടെ റോഡിലോടുന്ന മിനി എസ് യു വികൾ പലതുമില്ലേ, ആ മിനി എസ് യു വികളുടെ വില മാത്രമേ ഇതിന് വരുന്നുള്ളൂ. എല്ലാ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. പശുക്കൾ ഞങ്ങളുടെ വണ്ടി തടഞ്ഞിരിക്കുകയാണ്. ഒരുവിധത്തിൽ നമുക്ക് പോകാനൊക്കാത്തൊരു അവസ്ഥയാണ്. പശു നമ്മുടെ വണ്ടിക്ക് താറിനെ മണം പിടിക്കുന്നു. ആ കൊമ്പ് വെച്ചൊന്ന് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ താറിൻ്റെ അവസ്ഥ ആലോചിക്കാവുന്നതേ ഉള്ളൂ. പശുക്കൾ എന്ത് ചെയ്യണമെന്നൊരു പിടിയിലാണ്, കൊമ്പ് വെച്ചത് കുത്തുന്നു, അതിങ്ങനെ കുത്തുകയാണ്. അത് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. പശു നമ്മുടെ ഇതിൽ ഇടിക്കുമോയെന്ന് നമുക്കൊരു ചെറിയ പേടിയുണ്ട്. അതിൻ്റെ കൊമ്പ് വെച്ചൊരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ പശു കുട്ടികളെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നോക്കിക്കേ, നല്ല നല്ല പക്ഷെ പുള്ളിപ്പശുക്കൾ ഇനി വരുന്നു. അടുത്ത ബാച്ച് പുള്ളിപ്പശുക്കളുടെ ഒരു ബാച്ചാണ്. ഇതാതാണ്ട് പശുവിനെ മേയ്ക്കുന്ന ആട്ടിടയൻ. നമ്മൾ നേരിട്ട് ആട്ടിടയനെ കണ്ടിട്ടില്ല. ആട്ടിടയൻ അല്ലേ പശുവിനെ മേയ്ക്കുന്ന ആളെ ആട്ടിടയൻ എന്നാണോ പറയുന്നത്, അതോ ആടിനെ മേയ്ക്കുന്ന ആളെ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതാതാണ്ട് അതാ പുള്ളിപ്പശുക്കൾ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കറുപ്പുള്ളൊരു പുള്ളിപ്പശു, കറുപ്പും വെള്ളയുള്ളൊരു പുള്ളിപ്പശു. ഇതാ നമ്മുടെ വണ്ടിയുടെ അടുത്ത്. ദൈവം ഇത് കുത്തുമോന്നറിയില്ല. രണ്ട് പശുക്കളുണ്ടായതിനു പോകാനുള്ള വഴി ഞാൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട്, സ്വല്പം സൈഡിലോട്ട് മാറ്റി. എന്നാലും എങ്ങനെയാകും എന്ന് നമുക്കറിയില്ല. പശു താറിൻ്റെ മണം പിടിക്കുന്നു. ഇതാ ആട്ടിടയൻ, അതായത് ഒറിജിനൽ പശുവിനെ മേയ്ക്കുന്ന ആളിതാ നമ്മുടെ താറിൽ മണം പിടിക്കുന്നു. നമ്മുടെ താറിലോട്ട് അത് മണം പിടിച്ചു. ബിജുമോള് ചെറുതായിട്ടൊന്ന് പേടിച്ച് കാരണം അതായത് വലിയ നല്ല മോഴയായ പശുക്കൾ, മോഴയെന്നാണോ അതിന് പറയുന്നത്. അതും അതുകൊണ്ട് നോക്കുന്നു, അതിങ്ങനെ നോക്കുന്നു, വണ്ടി ഇങ്ങനെ നോക്കുന്നു. ഇതാ അതിനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയാനെ പോലെ തന്നെ നമുക്ക് പേടി വരുന്നുണ്ട്.
അതിനെ എടുക്കുക എന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയാനെ പോലെയാണ് അതിന്റെ അതിന്റെ കൊമ്പുകളെ കണ്ടു. അടുത്ത ഒരെണ്ണം ഒരു ഗജവീസിനി ഒരു ആൺകാള വരുന്നുണ്ട്. അതിനെ കണ്ടത് ഇടിക്കുന്ന ലക്ഷണമാണ്. അത് മിക്കവാറും നമ്മുടെ വണ്ടി വല്ലതും ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇത് ആനയെ മാത്രം പേടിച്ചാൽ പോരാ, ഇപ്പൊ പശുക്കളെയും പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ ഏതായാലും ഭാഗ്യം രക്ഷപ്പെട്ടു. ഇനി തിരിച്ചു പോകുമ്പോൾ ഇത് കാണാം. ആ അവിടെ ഒരു ഒറ്റയാൻ കാള നിൽക്കുന്നു. പിന്നെ ആ ഒറ്റയാൻ കാളയെന്ന് എടുത്തു. ഒരു ഒറ്റയാൻ കാളയെ നമുക്ക് കാണാവുന്നതാണ്. ഒരൊറ്റയാൻ അവനെ അവനെ കണ്ടിട്ട് അവനൊരിച്ചിരി ഇത്തിരി കേമനാണെന്ന് തോന്നുന്നു. നമുക്കൊരു ഒറ്റയാൻ കാളയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കഫ്റ്റീരിയയിലോട്ട് നമ്മളിതാ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമ്മളൊരു കോഫി ഉണ്ടെങ്കിൽ ആ കോഫി കുടിക്കാൻ പോകണം. ഗ്രീൻലാൻഡ് ഫാം ആൻഡ് റിസോർട്ടിലെ കഫ്റ്റീരിയാണിത്. കറക്റ്റായിട്ട് ഇത് നമുക്ക് എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മളൊന്ന് ഇറങ്ങി നോക്കാം. താഴേന്ന് കുറച്ച് പശുക്കളോട് വരുന്നുണ്ട്. ഇവർ ഒന്നിച്ച് നമ്മളെ ആക്രമിക്കുമെന്ന് നമുക്കൊരു പേടിയുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ നീ നോക്കി ഞങ്ങളവിടെ ഇറങ്ങി നടക്കുകയാണ്. അവിടെ നമുക്ക് ഫാമാണിത്. കുറേ മരങ്ങളും വളരെ വളരെ ഭംഗിയുള്ളൊരു എന്താ പറയണ്ടേ, നല്ല നല്ല ലുക്ക് വൈസ് സൂപ്പറാണ്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ നല്ലതാണ്. ആ ഇതാ നമ്മുടെ കവുങ്ങുകളിൽ അടയ്ക്കാമരം, അടയ്ക്കാമരങ്ങളിലിങ്ങനെ പാക്ക് പാക്കെന്നാണോ അതിന് പറയുന്നത്. അതിങ്ങനെ ഇഷ്ടംപോലെ കിടക്കുകയാണ്. അതാണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. നമ്മളൊരു താറാവിൻ്റെ താറാവ് മരങ്ങളും കിടക്കുന്ന ഫാമിലാണ് നമ്മൾ വന്നത്. പോത്തുകളും ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. വളരെ ഭംഗിയുള്ള ഇഷ്ടം പോലെ അരയന്നങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇഷ്ടംപോലെ അരയന്നങ്ങൾ ഞാനൊന്ന് സൂം ചെയ്ത് നോക്കാം. താറിന് ചെറിയൊരു ഓഫ് റോഡ് ട്രിപ്പ് കൂടാണിത്. ഇത് കുറച്ചൊരു ഓഫ് റോഡാണിത്. ആ ഓഫ് റോഡിൽ കൂടി ഞങ്ങളിതാ കയറാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ ആ ഒരു വഴിക്ക് കയറുകയാണ്. തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഫാമിനകത്തോട്ട് ഞങ്ങൾ കയറിയില്ല. അകത്ത് കുറേ കോഴികളും ഇതൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ വീണ്ടും വിടുകയാണ്. ഇതാ ഇതൊന്നും നമ്മൾ ഫോർ വീൽ ഡ്രൈവ് ഇട്ടിട്ടില്ല. താറിൻ്റെ ടു വീൽ ഡ്രൈവിൽ മാത്രമാണ് ഇത് ഓടുന്നത്. ടു വീൽ ഡ്രൈവിൻ്റെ ആവശ്യം നമ്മളിതുവരെ വന്നിട്ടുള്ളൂ. ഇതുവരെ എങ്ങും നമുക്ക് ഫോർ വീലറിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എവിടെയും കാപ്പിയുടെ മണമാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാപ്പിത്തോട്ടമായതുകൊണ്ട് ഒരു കാപ്പിയുടെ ഒരു തേവർ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിതാ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. റെസ്റ്റോറൻറ്റിലേക്കാണ് ഈ പോകുന്നത്. വളരെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടെയുള്ളത്.
നമുക്ക് 4 മണി കഴിഞ്ഞാൽ അവിടുത്തെ ഗേറ്റ് അടയ്ക്കും. പക്ഷേ നമ്മൾ ഈ റെസ്റ്റോറൻറ്റും ഹോട്ടലും ഉണ്ട്, ലോഡ്ജും കൂടെ ആണിത്. ഇവിടെ നമ്മൾ റൂം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവർ കയറ്റി വിടും. വളരെ നല്ല, ഇപ്പം ഞങ്ങളിവിടെ നിന്ന് കോഫിയാണ് കുടിച്ചത്, വളരെ നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പം നിങ്ങൾ വരുന്നവർക്ക് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ വലിയ റേറ്റൊന്നുമില്ല, റൂമിനൊക്കെ 1600 രൂപ തൊട്ടുള്ള റൂമുകൾ അവിടെ ഉണ്ട്. നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പിന്നെ ആന വരാതിരിക്കാൻ വേണ്ടി എല്ലായിടത്തും മറ്റ് നമ്മുടെ സൗരോർജ്ജ വേലി, സോളാർ വേലി എല്ലായിടത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആന വരുമെന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. വളരെ നല്ല സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്, വളരെ നല്ല ഒരു ഒരു ലുക്ക് വൈസ്. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, ആ ഒരു ടൈമിംഗ് ആയതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല. പക്ഷേ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട്, നല്ല ഹോട്ടൽ. ഹോട്ടലിനകത്ത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും വളരെ ഗ്രാൻഡായിട്ട് ഫർണിഷ് ചെയ്തിട്ടുണ്ട്, നല്ല ലുക്കുള്ള അടിപൊളി റെസ്റ്റോറൻ്റ്. ഇത്രയും വനത്തിനുള്ളിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ചെയ്തിരിക്കുന്നവരെ നമ്മൾ ശരിക്കും നമ്മൾ അനുമോദിക്കേണ്ടതാണ്. നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻറ്റ്. അവിടെ ഞങ്ങൾ ചെന്ന സമയത്തൊരു ആർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ് അവർ വന്ന് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ കേശവൻ പാറയിലേക്കുള്ള യാത്രയാണ്. ആ ദൂരെ കാണുന്നതാണ് കേശവൻ പാറ. അതിനെന്താണ് ആ പേര് വന്നതെന്ന് നമുക്കത്ര അറിയില്ല. അപ്പോൾ ആ കേശവൻ പാറയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. വീണ്ടും ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുക്കാം. അങ്ങനെ ആ കേശവൻ പാറയാണ് നമ്മളത് കാണുന്നത്. നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി ആ കേശവൻ പാറ, ആ പോകുന്ന വഴികളും ആ തേയിലത്തോട്ടങ്ങളിൽ കൂടെയുള്ള നമ്മുടെ യാത്ര. ഇങ്ങനെ യാത്ര നമ്മളിങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്ന ഒരു യാത്രയുടെ ഒരു ഒരു ഭംഗി നിങ്ങൾ നോക്കിക്കേ. പാറ നോക്ക്, പാറയുടെ അപ്പുറം ഇപ്പോഴും ഒരു മേഘം വന്ന് പാറയിൽ മുട്ടി നിൽക്കുകയാണോ മഞ്ഞാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നോക്കിക്കേ, ഒന്ന് കണ്ടു നോക്കിക്കേ, ചേർന്ന് അത് മഞ്ഞായിരിക്കും, അതിനപ്പുറം കാണുന്നതാണ് മേഘം. പിന്നെ തൊഴിലാളികൾ താമസിക്കുന്ന ലേയങ്ങളാണെന്ന് തോന്നുന്നു ആ കാണുന്നത്. താഴെ ഒരു ജസ്റ്റ് ഒരു തടാകമുണ്ട്, ആ തടാകത്തിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ അവിടോട്ട് നോക്കി കുറച്ച്. ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലെങ്തായി, അതുകൊണ്ട് ഒരു വീഡിയോയിലായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് തൽക്കാലത്ത് ഈ വീഡിയോയ്ക്ക് അത് ഇത്രയും മാത്രമായിട്ട് നമ്മൾ നിർത്തുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്തതാണ്, ഒരു പരിചയമില്ല. അപ്പോൾ കുറ്റങ്ങളും കുറവുകളൊക്കെ ക്ഷമിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഞങ്ങൾ ബാംഗ്ലൂർ മൈസൂർ യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ബന്ദിപ്പൂർ വനത്തിൽ കണ്ട കാഴ്ചകളും അല്ലെങ്കിൽ മുതുമല വനത്തിൽ കണ്ട കാഴ്ചകളൊക്കെയായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തുകയാണ്. എല്ലാ ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി താങ്ക്സ്, ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളിത് കാണുന്നതിൽ. ഒത്തിരി താങ്ക്സ്.